Hi everyone, welcome back to kuni's class. Namakina 8th standard geography discussia. Kiri was visiting Sukand in his native place near Dunbat. Kiri was amazed to see that large areas were black. Sukand, why is this place so black and dusty? She asked. This is because of the coal mines nearby. ഡു സീ ദ ട്രഗ്സ് ദ ആർ ക്യാരി ദി മിനറൽ കോൾ റിപ്ലൈഡ് സുഗന്ധ് അപ്പോൾ ഇവിടെ ഒരു കുട്ടി കിരിയിൽ നിന്ന് പേരുള്ളൊരു കുട്ടി സുഗന്ധെന്ന് പറയുന്ന അവരുടെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് ധൻബാദിലേക്ക് പോയിരിക്കുകയാണ് ഈ ധൻബാദിൽ നിറയെ കോൾ മൈൻസൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഈ കോൾ മൈൻസ് ഒക്കെ കൊണ്ട് ആ സ്ഥലം നല്ല ബ്ലാക്ക് ആൻഡ് ഡസ്റ്റി ആയിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ ഫിഗർ ത്രീ പോയിന്റ് വണ്ണിൽ കാണുന്നില്ലേ അതുപോലെ തന്നെ വളരെയധികം ബ്ലാക്ക് ആൻഡ് അതുപോലെ തന്നെ ഡസ്റ്റി ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഈ എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് അവിടെ കോൾ മൈൻസ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ തന്നെ അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ട്രക്കിൽ മിനറൽ കോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് What are minerals? asked the curry. Sukant replied, Have you ever seen a baker baking biscuits? The flour, milk, sugar, and sometimes eggs are mixed together. While eating the baked biscuits, can you see these ingredients separately? Just as in the biscuits, there are a number of things that you cannot see. Rocks on this earth have several materials called minerals mixed in them. These minerals are scattered throughout the earth's rocky crust. മിനറൽസ് എന്നുള്ളൊരു വാക്ക് നമ്മൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ യൂസ് ചെയ്തല്ലേ മിനറൽ കോൾ എന്ന് അപ്പോൾ മിനറൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പോൾ ഒരു ബിസ്ക്കറ്റിൽ നമുക്ക് നമുക്കൊരിക്കലും അതിൻ്റെ അകത്തുള്ള ഫ്ലവറോ അല്ലെങ്കിൽ മിൽക്കോ ഷുഗറോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഏർത്തിൻ്റെ ക്രെസ്റ്റിൽ ധാരാളം മിനറൽസ് ഉണ്ട് ഇതൊന്നും നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നതല്ല അപ്പോൾ അങ്ങനെയുള്ള ഈ ഏർത്തിൽ റോക്ക് ഉണ്ട് ആ റോക്കിൽ ധാരാളം മെറ്റീരിയൽസ് ഉണ്ട് ഈ മെറ്റീരിയൽസിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത് മിനറൽസൊക്കെ മിക്സ് ചെയ്തുള്ള മെറ്റീരിയൽസാണ് ഈ റോക്കിലൊക്കെ ഉള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ മെറ്റീരിയൽസിനെയാണ് നമ്മൾ മിനറൽസ് എന്ന് പറയുന്നത് മിനറൽ എന്താണോ അതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ടൈപ്സും ഒക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ആ ടേം മിനറൽ എന്ന് പറയുന്ന ആ ഒരു ടേം വന്നപ്പം ഈ മിനറൽ എവിടെയാണ് കാണുന്നത് അല്ലെങ്കിൽ എന്താണെന്നൊരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നത് എ നാച്ചുറലി ഒക്യൂറിംഗ് സബ്സ്റ്റൻസ് ദാറ്റ് ഹാസ് എ ഡെഫിനറ്റ് കെമിക്കൽ കമ്പോസിഷൻ ഈസ് എ മിനറൽ അപ്പം മിനറൽ എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാലാണ് ഈ ഒരു സെൻറ്റൻസിൽ പറയുന്നത് ഒരു നാച്ചുറലി ഒക്യറിംഗ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആണ് അതിനൊരു ഡെഫിനേറ്റ് ഒരു കെമിക്കൽ കമ്പോസിഷൻ ഉണ്ട് ഓക്കെ അങ്ങനെയുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ മിനറൽ എന്ന് പറയുന്നത് മിനറൽസ് ആർ നോട്ട് ഇവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ സ്പേസ് ദേ ആർ കോൺസെൻട്രേറ്റഡ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഓർ റോക്ക് ഫോമേഷൻസ് സം മിനറൽസ് ആ ഫൗണ്ടൻ ഏരിയാസ് വിച്ച് ആർ നോട്ട് ഈസിലി ആക്സസിബിൾ സച്ച് ആസ് ദി ആർട്ടിക് ഓഷ്യൻ ബെഡ് ആൻഡ് അൻ്റാർട്ടിക്ക അപ്പോൾ ഈ മിനറൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്ന ഒരു വസ്തു ഒന്നും അല്ല ചില സ്ഥലത്ത് ഒരുപാട് അതിൻ്റെ ഒരുപാട് അളവിൽ മിനറൽസ് നമുക്ക് ലഭിക്കും എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ മിനറൽസ് കാണാൻ പോലും കിട്ടത്തില്ല അപ്പോൾ ചില ഭാഗത്ത് മാത്രം അതായത് ഈ റോക്ക് ഫോർമേഷനൊക്കെ നടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പര്ട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ടാണ് ഈ മിനറൽസ് കാണുന്നത് ഈ മിനറൽസ് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ അല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തൊന്നും ആയിരിക്കത്തില്ല അതായത് ഈ ആർട്ടിക് ഓഷനിലോ അല്ലെങ്കിൽ അന്റാർട്ടിക്കയിലോ ഒക്കെ ആയിട്ടായിരിക്കും ഈ മിനറൽസ് കാണപ്പെടുന്നത് അപ്പോൾ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓടി ചെന്ന കൊണ്ട് നമുക്ക് ഈ മിനറൽസ് ഒന്നും എടുക്കാനായിട്ട് സാധിക്കുന്നതല്ല അപ്പോൾ എന്താണ് മിനറൽസ് ഈ മിനറൽസ് അങ്ങനെ ഈവൻലി അല്ല ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം അത് കോൺസെൻട്രേറ്റഡ് ആണെന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് Minerals are formed in different types of geological environments under varying conditions. They are created by natural processes without any human interference. ഇൻ്റർഫിയൻസ് പല ജിയോളജിക്കൽ എൻവയോൺമെൻസിലായിട്ട് അല്ലെങ്കിൽ പല കണ്ടീഷൻസിലായിട്ടാണ് ഈ മിനറൽസ് ഒക്കെ ഫോം ചെയ്യുന്നത് നാച്ചുറലി ആണത് ഫോം ചെയ്യുന്നത് നമ്മൾ മനുഷ്യരായിട്ടൊന്നും ചെയ്യുന്നില്ല മിനറൽസിൻ്റെ ഫോമേഷന് വേണ്ടിയിട്ട് നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല നാച്ചുറലി പ്രകൃതി തന്നെ നമുക്ക് തരുന്നതാണ് മിനറൽസ് ദേ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ചാസ് കളർ ഡെൻസിറ്റി ഹാർഡ്നെസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് സച്ചാസ് സോളുബിലിറ്റി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ മിനറൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള അവരുടെ ആ കളറും ഡെൻസിറ്റി ഹാർഡ്നെസ്സും ഒക്കെ നോക്കിക്കൊണ്ട് നമുക്കതിനെ കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ സോലിബിലിറ്റി പോലെയുള്ള കെമിക്കൽ പ്രോപ്പർട്ടി വെച്ച് നമ്മൾ ഈ മിനറൽസിനെ കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു ടൈപ്സ് ഓഫ് മിനറൽസ് ഇനി നമുക്ക് മിനറൽസിൻ്റെ ടൈപ്പ്സ് ഒന്ന് നോക്കാം ദർ ആർ ഓവോ ത്രീ തൗസൻഡ് ഡിഫറൻറ്റ് മിനറൽസ് ഏകദേശം മൂവായിരത്തോളം ഡിഫറെൻറ്റ് വെറൈറ്റി മിനറൽസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺ ദ ബേസിസ് ഓഫ് കമ്പോസിഷൻ മിനറൽസ് ആർ ക്ലാസിഫൈഡ് മീൻലിയാസ് മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ് അപ്പോൾ ഈ മിനറൽസിൻ്റെയൊക്കെ കമ്പോസിഷൻസിൻ്റെ ബേസിൽ ഇതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണത് മെറ്റാലിക് മിനറൽസ് എന്നും നോൺ മെറ്റാലിക് മിനറൽസ് എന്നും ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഫിഗർ ത്രീ പോയിൻറ് ടുയിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് മിനറൽസും അല്ലേ എങ്ങനെയാണ് മിനറൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെറ്റാലിക് എന്നും നോൺ മെറ്റാലിക് എന്നും ഈ മെറ്റാലിക്കിനെ വീണ്ടും ഫെറസ് എന്നും നോൺ ഫെറസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ മെറ്റാലിക് എന്താണ് നോൺ മെറ്റാലിക് ഫെറസ് നോൺ ഫെറസ് ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഈ വരുന്ന പാരാഗ്രാഫിൽ നിന്ന് നോക്കാം അപ്പോൾ ഇത്രയും നേരം കൊണ്ട് നമ്മൾ മിനറൽസ് എന്താണെന്ന് പഠിച്ചു ഈ മിനറൽസ് എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് അതിനെങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മിനറൽസ് വരെ എത്തി അല്ലേ ഇനി നമുക്ക് ഓരോ ടൈപ്സും നോക്കാം ഫസ്റ്റ് വൺ മെറ്റാലിക് മിനറൽസ് മെറ്റാലിക് മിനറൽസ് കണ്ടെയ്ൻ മെറ്റലിൻ റോ ഫോം അപ്പം റോ ഫോമിൽ മെറ്റൽ ഉള്ള മിനറലിനെയാണ് നമ്മൾ മെറ്റാലിക് മിനറൽ എന്ന് പറയുന്നത് മെറ്റൽസ് ആർ ഹാർഡ് സബ്സ്റ്റൻസസ് ദാറ്റ് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആൻഡ് ഹാവ് എ ക്യാരക്ടർസ് വിറ്റ് ഓർ ഷൈൻ അപ്പം മെറ്റൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അല്ല നല്ല കട്ടിയുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ഹീറ്റിനെ ഇലക്ട്രിസിറ്റീനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന നല്ലൊരു കണ്ടക്ടറാണ് ഈ മെറ്റാലിക് അല്ലെങ്കിൽ മെറ്റൽസ് എന്ന് പറയുന്നത് അതിന് ലസ്റ്റ് അല്ലെങ്കിൽ ഷൈനിങ് ആയിട്ടുള്ള ഉണ്ട് ഒരു തിളങ്ങുന്ന ഒരു ആണ് ഈ മെറ്റൽസിന് ഉള്ളത് അയൺ ഓർ ബോക്സോറ്റ് മാംഗ്നീസ് ഓർ ആ സം എക്സാമ്പിൾസ് മെറ്റാലിക് മിനറൽസ് മേ ബി ഫെറസ് ഓർ നോൺ ഫെറസ് അപ്പോൾ ഈ മെറ്റാലിക് മിനറൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ അയണോറും ബോക്സൈറ്റ് മാംഗ്നീസോറും ഒക്കെ ഇനി ഈ മെറ്റാലിക് മിനറൽസിനെ ഫെറസ് അതുപോലെ തന്നെ നോൺ ഫെറസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെ നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ നിന്ന് കണ്ടതാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് മെറ്റാലിക് മിനറൽ എന്താണെന്നാണ് മെറ്റാലിക് മിനറൽ എന്ന് പറഞ്ഞാൽ എന്താണ് റോ ഫോമില് മെറ്റലുള്ള മിനറൽ മെറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലോഹം അല്ലേ നമ്മൾ മലയാളത്തിൽ ലോഹം എന്നുള്ള വാക്ക് കേട്ടിട്ടില്ലേ അപ്പം ലോഹം ഉള്ള ആ മിനറൽസിനെയാണ് നമ്മൾ മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത് അതും റോ ഫോമിലായിരിക്കണം കാണപ്പെടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ പറയുന്നുണ്ട് പിന്നെ മെറ്റൽസ് എന്താണെന്ന് അതായത് ഈ ലോഹം എന്താണെന്നും ഇവിടെ പറയുന്നുണ്ട് ഹീറ്റിൻ ഇലക്ട്രിസിറ്റീനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ഹാർഡായിട്ടുള്ള ആണ് അതുപോലെ തന്നെ ലെസ്റ്റർ അല്ലെ ഷൈനിങ് ആയിട്ടുള്ള ആണ് ഈ മെറ്റൽസിന് ഉള്ളത് നല്ല തിളക്കമാണ് ഒരു അയൺ റോഡ് അതായത് പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന അയൺ റോഡ് അല്ലാണ്ട് നമ്മുടെ റെസ്റ്റിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള അയൺ റോഡിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പുതിയ ഒരു ആൻഡ്രോഡ് കണ്ടാൽ തന്നെ അറിയാം നല്ല തിളക്കമൊക്കെ ഉണ്ടാകുന്നതിനല്ലേ റെസ്റ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് ശേഷം ഇതിൻ്റെ തിളക്കവും അല്ലെങ്കിൽ ആ ഷൈനിങ് ആയിട്ടുള്ള ആ കപ്പാസിറ്റിയൊക്കെ നഷ്ടപ്പെടും പക്ഷേ അതിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള ഈ മെറ്റൽസിന് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് ഉണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ലാസ്റ്റ് ഇയറൊക്കെ ഇനി നമുക്ക് ഫെറസ് മിനറൽസ് എന്താണെന്ന് നോക്കാം ഫെറസ് മിനറൽസ് ലൈക്ക് അയണോർ മാഗ്നീസ് ആൻഡ് ക്രോമൈറ്റ്സ് കണ്ടെയ്ൻ യൺ അപ്പോൾ അയൺ ഉള്ള ഈ മിനറൽസിനെയാണ് ഫെറസ് മിനറൽസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അയൺ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫെറസ് മിനറൽസ് എന്ന് പറയുന്നു അതിൻ്റെ ആണ് ഈ അയണോറും മാങ്കനീസും ക്രോമേറ്റും ഓക്കെ എ നോൺ ഫെറസ് മിനറൽ ഡസ് നോട്ട് കണ്ടെയ്ൻ അയൺ ബട്ട് മെയ് കണ്ടെയ്ൻ സം അതർ മെറ്റൽസ് സച്ചാസ് ഗോൾഡ് സിൽവർ കോപ്പർ ഓർ ലെറ്റ് നോൺ ഫെറസ് മിനറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരിക്കലും അയൺ കണ്ടന്റ് ആയിരിക്കത്തില്ല അതിന് പകരം ഗോൾഡോ സിൽവറോ കോപ്പറോ ലെഡോ അങ്ങനെ എന്തെങ്കിലും മറ്റെന്തെങ്കിലും മെറ്റൽസ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക അപ്പോൾ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ ഈ ലോഹം അതിൻ്റെ റോ ഫോമിൽ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മെറ്റാലിക് മിനറൽ എന്ന് പറയുന്നത് അതിൽ തന്നെ ഫെറസ് മിനറലും ഉണ്ട് നോൺ ഫെറസ് മിനറലും ഉണ്ട് ഫെറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് അയൺ കണ്ടൻ്റ് ആണുള്ളത് നോൺ ഫെറസ് മിനറൽ എന്ന് പറഞ്ഞാൽ അയൺ അല്ലാണ്ട് മറ്റെന്തെങ്കിലും ലോഹങ്ങൾ ലോഹങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നോൺ ഫെറസ് മിനറൽ എന്ന് പറയുന്നത് ഓക്കെ മറ്റെന്തെങ്കിലും ലോഹം എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരും ഗോൾഡോ സിൽവറോ കോപ്പറോ ലെഡോ ഒക്കെ വരും ഓക്കെ അപ്പോൾ ഫെറസ് മിനറൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഈ അയണോറും മാങ്ങനീസും ക്രോമേറ്റ്സും ഓക്കെ നോൺ ഫെറസ് മിനറലിനകത്ത് വരുന്ന മെറ്റൽസ് ഏതൊക്കെയാണ് ഗോൾഡ് സിൽവർ കോപ്പർ ലെഡ് അപ്പം മിനറൽസ് എന്താണെന്നുള്ള ഡെഫിനേഷൻ നമുക്ക് പഠിക്കണം അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് മിനറൽസ് ഈ ഫിഗർ ത്രീ പോയിൻറ്റ് ടുവിലുള്ള ഈ ഒരു ഫ്ലോ ചാർട്ട് പഠിക്കണം പിന്നെ മെറ്റാലിക് എന്താണ് അതുപോലെ ഫെറസ് നോൺ ഫെറസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കണം ഇനി നമുക്ക് നോൺ മെറ്റാലിക് മിനറൽസ് എന്താണെന്ന് നോക്കാം നോൺ മെറ്റാലിക് മിനറൽസ് ഡു നോട്ട് കണ്ടെയും മെറ്റൽസ് മെറ്റൽസ് ഇല്ലാത്ത മിനറൽ അതായത് ലോഹമില്ലാത്ത മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് മെറ്റൽ റോ ഫോമിലുണ്ട് അല്ലേ നോൺ മെറ്റാലിക് മിനറൽസിൽ മെറ്റലില്ല ഈസിയാണ് ഈ ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലാക്കും മെറ്റാലിക് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഉള്ളത് നോൺ മെറ്റാലിക് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഇല്ലാത്തത് അത്രയേ ഉള്ളൂ ലൈം സ്റ്റോൺ മൈക്കോ ആൻഡ് ജിപ്സം ആർ എക്സാമ്പിൾസ് ഓഫ് സർച്ച് മിനറൽസ് ദ മിനറൽ ഫ്യൂവൽസ് ലൈക്ക് കോൾ ആൻഡ് പെട്രോളിയം ആർ ഓൾസോ നോൺ മെറ്റാലിക് മിനറൽസ് അപ്പം നോൺ മെറ്റാലിക് മിനറൽസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത് എന്തൊക്കെയാണ് കോളും പെട്രോളും ഒക്കെ ഈ നോൺ മെറ്റാലിക് മിനറൽസ് ആണ് അതുപോലെ തന്നെ ലൈം സ്റ്റോൺ മൈക്കോ ജിപ്സും ഒക്കെ ഇങ്ങനെയുള്ള മിനറൽസിൻ്റെ എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പം മെറ്റാലിക് എന്താണ് അതിൻ്റെ എക്സാമ്പിൾ നോൺ മെറ്റാലിക്ക് അതിൻ്റെ എക്സാമ്പിൾ അതുപോലെ തന്നെ മെറ്റാലിക്കിൻ്റെ രണ്ട് ടൈപ്സ് ഫെറസിൻ്റെ നോൺ ഫെറസിൻ്റെ ഒക്കെ എക്സാമ്പിൾസ് ആയിട്ടും ഈ ഡെഫിനീഷൻ കൂടെ പഠിക്കണം മിനറൽസ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ബൈ മൈനിങ് ഡ്രില്ലിങ് ഓർ ക്വാരീൻ ഇനി എങ്ങനെയാണ് ഈ മിനറൽസിനെ എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ആ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു ഫോമിൽ നിന്ന് അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റണം അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഈ എക്സ്ട്രാക്ഷൻ നടക്കുന്നത് മൈനിങ് ഡ്രില്ലിങ് അല്ലെങ്കിൽ ക്വാറിയിങ് ഈ മൂന്ന് പ്രോസസ്സിലൂടെയാണ് മിനറൽസിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്

അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൂടെ ഷെയർ ചെയ്യുക